സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു ക്യുക്ക് റിവിഷൻ ആണ്. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, നന്ദൻ കാനൻ ബയോളജിക്കൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? നന്ദൻ കാനൻ ബയോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. ഒഡീഷയിലാണ് നന്ദൻ കാനൻ ബയോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നഗ്നപാദനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നഗ്നപാദനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? എം എഫ് ഹുസൈനാണ് നഗ്നപാദനായ ചിത്രകാരൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, നല്ലളം താപനിലയം ഏത് ജില്ലയിലാണ്? നല്ലളം താപനിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിലാണ് നല്ലളം താപനിലയം സ്ഥിതി ചെയ്യുന്നത്. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത്. നളചരിതം കിളിപ്പാട്ട് രചിച്ചത് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ ആണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്ന് അറിയപ്പെടുന്നത്. പല്ലവ രാജാക്കന്മാരുടെ വാസ്തുശില്പകലയുടെ പ്രധാന കേന്ദ്രം ഏതാണ്? മഹാബലിപുരമാണ് പല്ലവ രാജാക്കന്മാരുടെ വാസ്തുശില്പകലയുടെ പ്രധാന കേന്ദ്രം, മഹാബലിപുരം. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് ഏതാണ്? ഖാദറാണ്. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് ഖാദർ. പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് എന്താണ്? ബംഗർ എന്നാണ് അറിയപ്പെടുന്നത്. പൂർവദിക്കിലെ ഏലത്തോട്ടം എന്നറിയപ്പെടുന്നത് കേരളമാണ്. ബഹിരാകാശത്ത് ജീവന്റെ അംശമുണ്ട് എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. ഏതാണ്? എക്സോബയോളജി. എന്താണ് ബഹിരാകാശത്ത് ജീവന്റെ അംശമുണ്ടോ എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്സോബയോളജി. അടുത്ത ചോദ്യം, ഭീമർ എന്ന പദം ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭീമർ ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്രിക്കറ്റ്. ഭീമർ എന്ന പദം ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്രിക്കറ്റ്. ബംഗാൾ ഉൾക്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് ബംഗാൾ ഉൾക്കടൽ. ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ മേൽ വീണ ബോംബ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ഭരണഘടനയുടെ ഒന്നാമത്തെ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പട്ടിക ഒമ്പതാം പട്ടികയാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തത്. ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ജലത്തിന്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ? എൺപത്തി ഒമ്പത് ശതമാനം. അടുത്ത ചോദ്യം, ഭാരതരത്ന നേടിയ ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ വ്യക്തി
ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് ഭാരതരത്ന നേടിയ ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ വ്യക്തി. പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്, പ്രസിദ്ധീകരണത്തിന്റെ പേരെന്താണ്? പ്രബുദ്ധ കേരളം. പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? ആഗമാനന്ദനാണ്. ആഗമാനന്ദനാണ് പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ബ്രിട്ടീഷ് രാജാവ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ച തീയതി. ബ്രിട്ടീഷ് രാജാവ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ച തീയതി. 1947 ജൂലൈ 18 1947 ജൂലൈ 18 ബ്രിട്ടീഷ് രാജാവ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ചത്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യൻ ആരായിരുന്നു? ഏണസ്റ്റ് കിർക്കാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യൻ. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മുറ ജപവും ഭദ്രദീപവും ആരംഭിച്ച രാജാവ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മുറ ജപവും ഭദ്രദീപവും ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ട്രാവൻകൂർ ടൈറ്റാനിയം ഫാക്ടറി എവിടെയാണ്? ട്രാവൻകൂർ ടൈറ്റാനിയം ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ട്രിപ്പിൾ ആന്റിജൻ വഴി പ്രതിരോധിക്കപ്പെടുന്ന രോഗങ്ങൾ. ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. എന്നിവയാണ് ട്രിപ്പിൾ ആന്റിജൻ വഴി പ്രതിരോധിക്കപ്പെടുന്ന രോഗങ്ങൾ. 2022 ലോകകപ്പ് ഫുട്ബോളിന്റെ ആതിഥേയർ അല്ലെങ്കിൽ ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി എവിടെയായിരുന്നു? ഖത്തറാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരാവയവം ഏതാണ്? കരളാണ്. എന്ന് ചോദിച്ചാൽ ഏതാണ്? തൊക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരാവയവമാണ് കരൾ. മറാത്ത മാക്കിവെല്ലി എന്നറിയപ്പെട്ടത്, ആരാണ്? ബാലാജി വിശ്വനാഥ്. മലമ്പുഴ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. മഴവില്ലിൽ ഏറ്റവും പുറത്തായിട്ട് കാണപ്പെടുന്ന നിറം, ഏത് നിറമാണ്? ചുവപ്പാണ്. ഏറ്റവും നടുക്കായിട്ട് കാണപ്പെടുന്നത് ഏതാണ്? പച്ചയാണ്. ഏറ്റവും താഴെയായിട്ട് കാണപ്പെടുന്നത് ഏത് നിറമാണ്? വയലറ്റ്. മഹാഭാരതത്തിലെ ഭീമന്റെ വിചാരങ്ങൾ അവതരിപ്പിക്കുന്ന MTയുടെ കൃതി, ആണ് രണ്ടാമൂഴം. മധുര ഏത് നദീതീരത്താണ്? മധുര സ്ഥിതി ചെയ്യുന്നത് യമുനാ നദീതീരത്താണ്. ആരുടെ ബാല്യകാല നാമമാണ് കുമാരു? കുമാരനാശാന്റെ ബാല്യകാല നാമമാണ് കുമാരു എന്നത്. ആരുടെ വസതിയായിരുന്നു സാഹിത്യ കുടീരം? ആരുടെ വസതിയായിരുന്നു? പണ്ഡിറ്റ് കറുപ്പന്റെ വസതിയായിരുന്നു സാഹിത്യ കുടീരം. ആരുടെ വസതിയാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ആദാമിന്റെ കൊടുമുടി ഏത് രാജ്യത്താണ്? ശ്രീലങ്കയിലാണ്. ആദ്യമായി വിക്ഷേപിച്ച മനുഷ്യനിർമ്മിത ഉപഗ്രഹം ഏതാണ്? സ്പുട്നിക്കാണ്. ഇന്ത്യ രണ്ടാമത്തെ അണുവിസ്ഫോടനമായ ഓപ്പറേഷൻ ശക്തി നടത്തിയത് എപ്പോഴാണ്? 1998 May 11-13 തീയതികളിലാണ് ഇന്ത്യ രണ്ടാമത്തെ അണുവിസ്ഫോടനമായ ഓപ്പറേഷൻ ശക്തി നടത്തിയത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ കാർഷിക വിള ഗോതമ്പ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? മയിലാണ്. രാജ്യത്താദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്?
രാജ്യത്ത് ആദ്യമായിട്ട് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് രാജ്യത്ത് ആദ്യമായിട്ട് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏതാണ്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ്. അറ്റ്ലാന്റിക് സമുദ്രം. ഉമിയാം തടാകം ഏത് സംസ്ഥാനത്താണ്? ഉമിയാം തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മേഘാലയയാണ്. മേഘാലയയിലാണ് ഉമിയാം തടാകം സ്ഥിതി ചെയ്യുന്നത്. ഉരഗങ്ങളില്ലാത്ത വൻകര ഏതാണ്? ഉരഗങ്ങളില്ലാത്ത വൻകര അന്റാർട്ടിക്കയാണ്. അന്റാർട്ടിക്ക. ലക്ഷദ്വീപ് ഗ്രൂപ്പിൽപ്പെട്ട ദ്വീപുകളെ മിനിക്കോയ് ദ്വീപുകളിൽ നിന്ന് വേർതിരിക്കുന്ന ചാനൽ ഏതാണ്? ലക്ഷദ്വീപ് ഗ്രൂപ്പിൽപ്പെട്ട ദ്വീപുകളെ മിനിക്കോയ് ദ്വീപുകളിൽ നിന്ന് വേർതിരിക്കുന്ന ചാനലാണ് 9 ഡിഗ്രി ചാനൽ. 9 ഡിഗ്രി ചാനൽ. എത്ര ദിവസം കൊണ്ടാണ് വീട്ടി ഭട്ടതിരിപ്പാട് യാചനായാത്ര പൂർത്തിയാക്കിയത്? എത്ര ദിവസം കൊണ്ടാണ് വീട്ടി ഭട്ടതിരിപ്പാട് യാചനായാത്ര പൂർത്തിയാക്കിയത്? 7 ദിവസമാണ്. 7 ദിവസം. എവിടുത്തെ സിനിമാ വ്യവസായമാണ് ലോളിവുഡ് എന്നറിയപ്പെടുന്നത്? ലോളിവുഡ് എവിടത്തെയാണ്? ലാഹോറിലെയാണ്. ലാഹോറിലെ സിനിമാ വ്യവസായമാണ് ലോളിവുഡ് എന്ന് അറിയപ്പെടുന്നത്. ഏത് തൊഴിലാണ് മന്നത്ത് പത്മനാഭൻ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്? അധ്യാപനമാണ്. അധ്യാപനം. 1st കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്രയായിരുന്നു? 1st കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്രയാണ്? 126 ആണ്. 126. 1st കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 126. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ ബുക്ക്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പേര് വിവരങ്ങൾ അടങ്ങിയത് റെഡ് ഡാറ്റ ബുക്ക്. ബുക്കിന്റെ പേര് റെഡ് ഡാറ്റ ബുക്ക്. കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണൻ പരാജയം എന്ന് പാടിയത് ചങ്ങമ്പുഴയാണ്. കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണൻ പരാജയം എന്ന് പാടിയത് ആരാണ്? ചങ്ങമ്പുഴ. കസ്തൂർബാ ഗാന്ധി എവിടെ വെച്ചാണ് അന്തരിച്ചത്? അഗാഖാൻ പാലസ് ജയിലിൽ വെച്ചാണ് കസ്തൂർബാ ഗാന്ധി അന്തരിച്ചത്. അഗാഖാൻ പാലസ് ജയിൽ, പൂനെയിലെ അഗാഖാൻ പാലസ് ജയിൽ. കണ്ടാമൃഗത്തിന്റെ കൊമ്പ് എന്തിന്റെ രൂപാന്തരണമാണ്? കണ്ടാമൃഗത്തിന്റെ കൊമ്പ് രോമത്തിന്റെ രൂപാന്തരണമാണ്. ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലെ 50-ൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത്, കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് പൂനെയാണ്. കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് പൂനെ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.